ശത്രുവിനെ പ്രിയമുള്ളവർ, അദ്ദേഹൻ സംസാരിക്കേണ്ടതില്ല, സംസാരിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് പൈശാകമാഷ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിരുന്നത്. അപ്പോൾ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ ബാലചന്ദ്രന്റെ പ്രസംഗം കേൾക്കാനാണ് എല്ലാവരും ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ, 1914 എഴുതാൻ ആരംഭിക്കുകയും 1919 എഴുത്ത് പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഒരു കൃതിയുടെ ശതാബ്ദിയാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ആ 5 വർഷങ്ങൾ കൊണ്ട് ഒട്ടേറെ മാറ്റങ്ങൾ കവിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയുടെ ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. 47-ാമത്തെ വയസ്സിൽ 45-ാമത്തെ വയസ്സിൽ 17 വയസ്സ് മാത്രം പ്രായമായ ഭാനുമതിയെ കല്യാണം കഴിക്കുന്ന 1918-ലാണ് ആശ. അദ്ദേഹത്തിൻ്റെ രാമകൃഷ്ണത്തിലെ കുയിൽ